എല്ലാവർക്കും സംസ്കൃതി യു ജി സി നെറ്റ് പേപ്പർ വൺ ടി വൈ ക്യു ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി കൂടുതൽ ഡിലേ ഒന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് വൺ, ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ദ മെസ്സേജ് ഈസ് റാപ്പിഡ് ആൻഡ് പബ്ലിക്. സ്റ്റേറ്റ്മെന്റ് ടു, ന്യൂ ടെക്നോളജി ഹാസ് ബ്ലേർഡ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് വൺ. സ്റ്റേറ്റ്മെന്റ് ടു ഓ സ്റ്റേറ്റ്മെന്റ് ടുവും കറക്റ്റ് തന്നെയല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ന്യൂ ടെക്നോളജി, പുതിയ ഇപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണോ അറ്റ് എ ടൈം മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്? ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്സ് ഒക്കെ, ഗ്രൂപ്സ് ഉള്ളതും അതുപോലെ നമ്മൾ ഗ്രൂപ്പ് ചാറ്റ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Which of the following are the two basic psychological functions of intrapersonal communication? Option A, internalization of culturally organized ways of thinking. B, promotion of leader-centric speech. C, regulation of one's own mental activity. D, orientation towards enhancing social disorders. A. Everyone? Pinne? വെരി ഗുഡ്. അത് വരും. ഡി വരുമോ? പ്രൊമോഷൻ ഓഫ് ലീഡേഴ്സ് സെൻട്രിക് സ്പീച്ച് വരില്ല. ഡി വരുമോ? ഓറിയന്റേഷൻ ടുവാർഡ്സ് എൻഹാൻസിംഗ് സോഷ്യൽ ഡിസോർഡേഴ്സ്. അതും വരില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എ ആൻഡ് സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കണ്ടന്റ് ആൻഡ് ഔട്ട്കം ഓഫ് എൻ ഇന്ററാക്ഷൻ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ എ, ഫിസിക്കൽ ഓർഡർ. ഓപ്ഷൻ ബി, സീക്രട്ട് ഓർഡർ. ഓപ്ഷൻ സി, പൊളിറ്റിക്കൽ ഓർഡർ. ഓപ്ഷൻ ഡി, ടെക്സ്റ്റുവൽ ഓർഡർ. കണ്ടന്റ് ആൻഡ് ഔട്ട്കം ഓഫ് എൻ ഇന്ററാക്ഷൻ ടുഗദർ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ടെക്സ്റ്റുവൽ ഓർഡർ. വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ്, ടെക്സ്റ്റുവൽ ഓർഡർ ആണ് കണ്ടന്റ് ആൻഡ് ഔട്ട്കം ഒന്നിച്ചു വരുന്നത്. And it is an organizational structure used in paragraphs and longer text. It can affect how readers understand what is happening in the text. Okay, oru structured aayittulla oru essay allengil oru article le nammal paragraph structure cheyyunnathine kurichittana parayunnathu, textual order le parayunnathu. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സോഷ്യൽ ഇമോഷൻസ് ഡിസ്പ്ലേഡ് ഡ്യൂറിംഗ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ്? ഓപ്ഷൻ എ, എംബാരസ്മെന്റ്. ബി, ഗിൽറ്റ്. സി, ഷെയിം. ഡി, പ്രൈഡ്. ഇ, ജലസി. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് കോമ്പിനേഷൻസ് വരുന്നത് നോക്കിട്ട് പറയും. എംബാരസ്മെന്റ്. സോഷ്യൽ ഇമോഷൻസ്. സി. സി വരും. ഷെയിം. ഇ. സി. ഡി വരും. ഇ. ഇ വരും. ഗിൽറ്റ് വരില്ലേ? ഗിൽറ്റും ഒരു സോഷ്യൽ ഇമോഷൻ, ഷെയിം പോലെ തന്നെ അല്ലേ, സിമിലർ അല്ലേ ഗിൽറ്റും? അപ്പൊ എല്ലാം സോഷ്യൽ ഇമോഷൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇതിലെ എല്ലാ ഓപ്ഷൻസും വരും. എംബാരസ്മെന്റ്, ഗിൽറ്റ്, ഷെയിം, പ്രൈഡ് ആൻഡ് ജെലസി. The next question, statement 1, non-verbal emotional expression precedes verbal communication in human life. Statement 2, socialization inculcates appropriate emotional display norms for communication. Both statements are correct. Option B, both statements are incorrect. Option C, statement 1 is correct. Option D, statement 2 is correct. രണ്ടും കറക്റ്റ് അല്ലേ? പ്ലീസ് എക്സ്ക്യൂസ് മീ. ഓക്കെ, ഒരു സെക്കൻഡ് പറയൂ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? രണ്ടും കറക്റ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്.
The next question. According to semiotic tradition, communication is the dash mediation of signs. Option A, extra subjective. Option B, non-subjective. Option C, intersubjective. Option D, macro subjective. Option C. Option C, inter subjective ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സീമിയോട്ടിക്സ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. And this perspective emphasizes that communication involves more than just exchanging words. It involves the use of signs such as words, images and gestures that carry meanings within a shared context. These signs are interpreted through a mutual understanding or intersubjectivity, which means that both parties in communication process have common framework for interpreting these signs. Semiotics work ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ റിസീവറിനും സെൻഡറിനും ഒരുപോലെ ഫെമിലിയർ ആയിട്ടുള്ള സൈൻ ആയിരിക്കണം. അതുകൊണ്ടാണ് അത് ഇന്റർ സബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസിംഗ് കൊണോട്ടേഷൻ. ഇൻക്രീസിംഗ് കൊണോട്ടേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് ഓപ്ഷൻസ് നോക്കി പറയൂ. കൗ, ബോവിനെ, മാമൽ, വെർട്ടിബ്രേറ്റ്, ആനിമൽ. ഓപ്ഷൻ ബി, മാമൽ, വെർട്ടിബ്രേറ്റ്, ബോവിനെ, ആനിമൽ, കൗ. ഓപ്ഷൻ സി, വെർട്ടിബ്രേറ്റ്, ആനിമൽ, മാമൽ, ബോവിനെ, കൗ. ഓപ്ഷൻ ഡി, ആനിമൽ, വെർട്ടിബ്രേറ്റ്, മാമൽ, ബോവിനെ, ദെൻ കൗ. ഓപ്ഷൻ സി. ഓപ്ഷൻ എ. ഇൻക്രീസിംഗ് കൊണോട്ടേഷൻ ആണ് നോക്കൂ, ഇൻക്രീസിംഗ് ആണ്. ഇൻക്രീസിംഗ് കൊണോട്ടേഷൻ എ അല്ലേ മിസ്സേ? ഓപ്ഷൻ അല്ലല്ലോ. ഡി ആണോ മിസ്സേ? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇൻക്രീസിംഗ് കൊണോട്ടേഷൻ, അതായത് ലാസ്റ്റ് എത്തുമ്പോഴേക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്, കൂടുതൽ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവുന്നത്. ഇപ്പൊ ആനിമൽസ്, ആനിമൽസിൽ വെർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റ്സും നോൺ വെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ഡിക്രീസ്ഡ് കൊണോട്ടേഷൻ ആണ് ആനിമൽ എന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ആനിമൽസിൽ വെർട്ടിബ്രേറ്റ്സ് എന്നുള്ളത് കുറച്ചും കൂടെ ഇൻക്രീസ്ഡ് ആണ്. അതിൽ തന്നെ വെർട്ടിബ്രേറ്റ്സിൽ തന്നെ മാമൽസ് ആണ് കുറച്ചും കൂടെ. ബോവിനെ എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോൾ കൗ, ഓക്സ്, ബഫലോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാറ്റിൽ ഗ്രൂപ്പിനെയാണ് ബോവിനെ പറയുന്നത്. കൗ കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. അപ്പൊ ഇൻക്രീസിംഗ് കൊണോട്ടേഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് വൺ, മീഡിയ ഓഡിയൻസസ് ആർ ഇൻക്രീസിംഗ്ലി ആക്റ്റീവ് ഇൻ ദയർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഈച്ച് അതർ. സ്റ്റേറ്റ്മെന്റ് ടു, മീഡിയ ഓഡിയൻസസ് ആർ ഓൾസോ ആക്റ്റീവ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്രിയേറ്റേഴ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കോണ്ടന്റ്സ്. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, രണ്ടും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിട്ട് പറയൂ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇംപ്ലിസിറ്റ് മെസ്സേജ് വിത്തിൻ എ മെസ്സേജ് ഈസ് ടെക്നിക്കലി റെഫേർഡ് ടു ആസ്. ഓപ്ഷൻ എ, ഹിഡൻ മെസ്സേജ്. ഓപ്ഷൻ ബി, ഇൻട്രിൻസിക് മെസ്സേജ്. ഓപ്ഷൻ സി, നോൺ എക്സ്പ്രസീവ് മെസ്സേജ്. ഓപ്ഷൻ ഡി, സബ് ടെക്സ്റ്റ്. ഇൻട്രിൻസിക് മെസ്സേജ്. നമുക്ക് ഇൻട്രിൻസിക് മെസ്സേജിന്റെയും ഹിഡൻ മെസ്സേജിന്റെ ഒക്കെ മീനിങ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇംപ്ലിസിറ്റ് മെസ്സേജ് തന്നെയാണ് അത്. പക്ഷെ അതിന് ടെക്നിക്കൽ ടേം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഡി ആണ് മിസ്സേ, സബ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഹിഡൻ മെസ്സേജ് എന്നൊക്കെ വെച്ചാലും നമുക്ക് നോൺ എക്സ്പ്രസീവ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ കൊണോട്ടേറ്റീവ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഇംപ്ലിസിറ്റ് മെസ്സേജ് തന്നെയാണ്. അതിന്റെ ടെക്നിക്കൽ ടേം ആണ് ഇവിടെ നമ്മൾ സബ് ടെക്സ്റ്റ് കൊണ്ട് പറയുന്നത്. ഓക്കെ, അതെന്താണ്, ഡയറക്റ്റ് ആയിട്ട് പറയാത്ത മെസ്സേജ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് വൺ, കമ്മ്യൂണിക്കേഷൻ മീഡിയ ആർ നീദർ ന്യൂട്രൽ നോർ വാല്യൂ ഫ്രീ കണ്ടെയ്നേഴ്സ് ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ ടു ഡിഫറെന്റ് പ്ലേസസ്. സ്റ്റേറ്റ്മെന്റ് ടു, നോ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് സെറ്റ് ഓഫ് ഫിസിക്കൽ, ടെക്നിക്കൽ, സിംബോളിക് ആൻഡ് എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ട്രൂ. ദെൻ സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഫാൾസ്. വൺ ഈസ് ട്രൂ, ടു ഈസ് ഫാൾസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗെയിം. സോ അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്.
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാന്ന് തോന്നുന്നു, കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഹിന്ദു ട്രഡീഷൻ, ദ പേർപ്പസ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു, ഓപ്ഷൻ എ ക്രിയേറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഓപ്ഷൻ ബി പ്രൊഡ്യൂസ് ടേസ്റ്റ്ഫുൾ എന്റർടൈൻമെന്റ്, ഓപ്ഷൻ സി മേക്ക് പീപ്പിൾ സീക്ക് എൻലൈറ്റൻമെന്റ്, ഓപ്ഷൻ ഡി ഓഫർ ആൻ ഇൻസൈറ്റ് ഇൻ ടു മെറ്റീരിയലിസം. ഓപ്ഷൻ സി മേക്ക് പീപ്പിൾ സീക്ക് എൻലൈറ്റൻമെന്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദു ട്രഡീഷൻ, ആദിശങ്കര ഫിലോസഫി, അദ്വൈത ഫിലോസഫി എന്നൊക്കെ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിന്ന് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയുള്ളൂ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് വൺ, ഇൻ ദ മോഡേൺ ഡേ വേൾഡ് ലാംഗ്വേജ് ഈസ് എൻ ഇഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റേറ്റ്മെന്റ് ടു, ദ ബുദ്ധിസ്റ്റ് റിഗാർഡ് ലാംഗ്വേജ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പ്രാക്ടീസ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്? ബോത്ത് ആർ കറക്റ്റ്. വെരി ഗുഡ്, ബോത്ത് ആർ കറക്റ്റ്. The next question, the maximum amount of information sent over a channel within a specific period of time reflects, option A communication process, option B information overload, option C transmission barriers, and option D channel capacity. Option A. Option A ആണോ? Option B. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദ എമൗണ്ട്, ഒരു ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ഒരു പ്രോസസ്സ് ആയിരിക്കാനുള്ള ചാൻസ് കുറവാണ്. ചാനൽ കപ്പാസിറ്റി ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ സെൻഡ് ഓവർ എ ചാനൽ വിതിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഇസ് ഇറ്റ്സ് ചാനൽ കപ്പാസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് വൺ, എവറി കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് എലമെന്റ്സ് ഓഫ് ബോത്ത് കോണ്ടന്റ് ആൻഡ് റിലേഷൻഷിപ്സ്. സ്റ്റേറ്റ്മെന്റ് ടു, ഐ ബിഹേവിയർ പ്രൊവൈഡ്സ് മെറ്റ കമ്മ്യൂണിക്കേറ്റീവ് ക്യൂസ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഹിയർ. ഐ തിങ്ക് ദർ ഇസ് നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻസ് ഇൻ ദിസ് വൺ. മെറ്റാ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ അനലോഗ് മീഡിയ കണ്ടന്റ്സ് ആർ, ഓപ്ഷൻ എ നോൺ ലീനിയർ, ഓപ്ഷൻ ബി ലീനിയർ, ഓപ്ഷൻ സി ഇന്ററാക്റ്റീവ്, ഓപ്ഷൻ ഡി കസ്റ്റമൈസ്ഡ്. ഓപ്ഷൻ എ. അനലോഗിലോ? അനലോഗ് മീഡിയയിൽ എങ്ങനെയാണ് വരുന്നത്? അനലോഗ് മീഡിയ ലീനിയർ അല്ലേ? അനലോഗും ഡിജിറ്റൽ മീഡിയ ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചതല്ലേ? അനലോഗ് മീഡിയ ഇത് കണ്ടന്റ്സ് ആർ ലീനിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ് ഇൻക്ലൂഡ്സ് വിനൈൽ റെക്കോർഡ്സ്, ട്രാൻസ്മിറ്റർ റേഡിയോസ്, ക്ലോക്സ്. ഈ അനലോഗ് മീഡിയ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മൈൻഡിൽ വരേണ്ടത് അതൊരു എന്താണ്, റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ മൈൻഡിലേക്ക് വരേണ്ടത്. വോയിസ് റെക്കോർഡിങ് റേഡിയോ പോലെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് മീഡിയ ദാറ്റ് ക്യാൻ മെഷർ, റെക്കോർഡ് ഓർ ബ്രോഡ്കാസ്റ്റ് കണ്ടിന്യൂസ് ഇൻഫർമേഷൻ. ഇറ്റ് വർക്ക്സ് ബൈ യൂസിങ് കണ്ടിന്യൂസ്ലി വേരിയിങ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ്സ് ടു സ്റ്റോർ ഡാറ്റ. അനലോഗ് മീഡിയൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദ കണ്ടന്റ് ലീനിയർ ആണെന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഇത് ഇവോൾവ് ചെയ്ത് വന്നതും ഈ റേഡിയോ പ്ലാറ്റ്ഫോം, റെക്കോർഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അനലോഗ് മീഡിയ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് അബ്സ്ട്രാക്ട്നെസ്. ഓപ്ഷൻ എ മൊബൈൽ ടെലിഫോൺ, ഓപ്ഷൻ ബി ആൻഡ്രോയിഡ് ഫോൺ, ഓപ്ഷൻ സി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, ഓപ്ഷൻ ഡി ടെലിഫോൺ. സിമ്പിൾ ഒന്നാണ്. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സി. ഡി. ആദ്യം വരുന്നത് ഏതാണെന്ന് പറയോ? എ ആണോ ഫസ്റ്റ് വരുന്നത്? നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻക്രീസിങ് അബ്സ്ട്രാക്ട്നെസ് ആണ്. ഇൻക്രീസിങ് അബ്സ്ട്രാക്ട്നെസ്.
അബ്സ്ട്രാക്ട്നെസ് ആണ് കൂടുതൽ കൂടുതലായി വരേണ്ടത്. അപ്പൊ ലാസ്റ്റ് വരുന്നത് ഏറ്റവും അബ്സ്ട്രാക്റ്റ് ആയിരിക്കും, ഫസ്റ്റ് വരുന്നത് ഏറ്റവും സ്പെസിഫിക് ആയിരിക്കും. ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് നിന്ന് ലാസ്റ്റ് എത്തുമ്പോഴേക്കും ലാസ്റ്റത്തത് ഏറ്റവും കൂടുതൽ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും, ഫസ്റ്റത്തതായിരിക്കും ഏറ്റവും സ്പെസിഫിക്. അപ്പൊ അങ്ങനെ നോക്കിട്ട് ഒന്ന് പറയൂ, ഏതാണ് ഫസ്റ്റ് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് ഇതില്? ഞാൻ ഇത് അതാണ് ഇത് ശ്രദ്ധിക്കൂന്ന് പറഞ്ഞത്, ഇൻക്രീസിങ് അബ്സ്ട്രാക്ട്നെസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസറിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെക്കും. ഈ ആൻഡ്രോയിഡ് ഫോൺ ആണ് ഫസ്റ്റ് വരുന്നത്. കാരണം ഇൻക്രീസിങ് അബ്സ്ട്രാക്ട്നെസ് ആണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഇൻക്രീസിങ് അബ്സ്ട്രാക്ട് ലാസ്റ്റ് വരുന്നത് ഏറ്റവും അബ്സ്ട്രാക്ട്, ഫസ്റ്റ് വരുന്നത് ഏറ്റവും സ്പെസിഫിക്. സ്പെസിഫിക് ടു അബ്സ്ട്രാക്ട് ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് വരിക. അപ്പൊ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ, ദെൻ മൊബൈൽ ഫോൺ, ഫോൺ, ദെൻ ടെലിഫോൺ, ഫോൺ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഓക്കേ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രീക്ക് എലക്വന്റ് കമ്മ്യൂണിക്കേഷൻ എംഫസൈസ്ഡ് ഓൺ ദ എലമെന്റ്സ് ഓഫ്, ഓപ്ഷൻ എ ഡിലേഡ് ഫീഡ്ബാക്ക്, ബി ലോവർ ക്ലാസ് ലാംഗ്വേജ്, സി ലോഗോസ്, ഡി ഈതോസ്, ഇ പാത്തോസ്. 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാവോ? സോറി, 30 സെക്കൻഡ്. നിങ്ങൾക്ക് ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കേ, മാറ്റിക്കോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രീക്ക് എലക്വന്റ് കമ്മ്യൂണിക്കേഷൻ എംഫസൈസ്ഡ് ഓൺ ദ എലമെന്റ്സ് ഓഫ്, പറയോ. സിമ്പിൾ ആണ്, നമുക്ക് ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഗ്രീക്ക് എലക്വന്റ് കമ്മ്യൂണിക്കേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. CDE and E കറക്റ്റ് ആണ്. കാരണം ഇതിൽ ഗ്രീക്ക് വേർഡ്സ് ഇതാണ് വരുന്നത്, അതും തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി, ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രീക്ക് എലക്വന്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഇനി അത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. കറക്റ്റ് ആൻസർ CDE and E ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. ഇനി ലോഗോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ അപ്പീലിനെ ആണ്. ഈതോസ് എന്നുള്ളത് എത്തിക്കൽ അപ്പീലാണ്. പാത്തോസ് എന്നുള്ളത് ഇമോഷണൽ അപ്പീൽ ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. ഇനി ഗ്രീക്ക് എലക്വൻസ്, ഗ്രീക്കില് എലക്വന്റ് കമ്മ്യൂണിക്കേഷനെ പറയുന്ന പേരാണ് റെറ്ററിക്സ്. റെറ്ററിക്സ്, റെറ്ററിക്സ് എന്നുള്ളത് എലക്വന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഗ്രീക്ക് എലക്വൻസ് കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് പഠിപ്പിക്കുക എന്നുള്ള പ്രോസസ് ഒക്കെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഗ്രീക്കിൽ നിന്നാണ് ഇവോൾവ് ചെയ്തതാണ്. ഒറിജിനൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസസിന്റെയും സ്പീച്ചിന്റെയും മാസ്റ്ററി ഓഫ് ലാംഗ്വേജിന്റെയും ഒക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീസിലാണ്, ഗ്രീക്കിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. യൂഷ്വലി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ മുന്നത്തെ കാലത്തൊക്കെ എളിയ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം.